ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി നമ്മളെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ തന്നെ ഷോപ്പൊന്ന് റിനോവേഷൻ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരായി ചോദിക്കുന്നത് ഞാൻ എന്താ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ഫുഡ് ഫെയർ ഫേമാണ്, എന്താണ് അപ്പോൾ അതിൻ്റെ ഒരു റിനോവേഷൻ ആയിരുന്നു. അപ്പോൾ ഫുഡ് ഫെയർ അത് നമ്മളൊരു കംപ്ലീറ്റ് ജെൻസ് ഫാഷൻ സ്റ്റോർ ആക്കിയിട്ടുണ്ട്. പൊന്നാനിയിലാണ് സ്റ്റോർ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനതിൽ ചെറുതായിട്ട് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ഫേസ്ബുക്ക് പ്രൊഫൈലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ അതിനായിട്ട് വന്നതല്ല, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ഇന്ന് നമ്മൾ പൊന്നാനിയിലുള്ള മുട്ടപ്പത്തിരി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹാർബർ ഏരിയയിലാണ്. അപ്പോൾ മുട്ടപ്പത്തിരി കഴിക്കാൻ പോകും. കൂടെ നമ്മുടെ ഫ്രണ്ട് ഹക്കിലുണ്ട്, ആ മുക്കളാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ മുക്കളാണൊന്ന് ഓണാക്കിയത്. സത്യം പറഞ്ഞാൽ കുറേ ദിവസം സൈക്കിൾ എടുക്കാത്തതിൻ്റെ ഒരു മടിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, പൊന്നാനിയിലെ മുട്ടപ്പത്തിരി കഴിക്കാൻ പോവുകയാണ്. ശരിക്കും അവിടെ നോമ്പിൻ്റെ ടൈമിലാണ് കുറച്ച് ഫേമസ് ആയ ടൈം. എന്താ പറയുക, ബീഫും ചിക്കൻ കറിയും കിട്ടുമെന്ന് അറിയില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം, ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഹക്കീലുണ്ട്, ഹക്കിൽ ബ്രോ ഉണ്ട്. അപ്പോൾ അങ്ങനെ നൈസായിട്ട് ചവിട്ടി തുടങ്ങിയേക്കണ്. ഇവിടെ നിന്ന് അടുത്താണ്, എൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു 3-4 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ദൂരം നമ്മൾ ചവിട്ടി കവർ ചെയ്യുന്നു. പക്ഷേ നമ്മൾ പോവാത്ത, ഈ പൊന്നാനിക്കാർ പോവാത്തവരാരും ഉണ്ടാവില്ല ഈ പ്ലേസിൽ. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്കും കൂടി ഞാനത് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ മുട്ടപ്പത്തിരി കഴിക്കുന്നതും എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. നമ്മൾ ഈ എത്താൻ പോകുന്ന സ്ഥലമാണ് പൊന്നാനി അങ്ങാടിപ്പാലം. ഈ പാലം വളരെ ഫേമസ് പാലമാണ്. ഈ പാലത്തിൻ്റെ അടി കൂടെയാണ് കനോലി കനാൽ ഒഴുകുന്നത്. അപ്പോൾ പണ്ട് നമ്മളുടെ എന്താ പറയുക, ഈ കച്ചവടം, ചരക്ക് നീക്കങ്ങളൊക്കെ നടന്നിരുന്നത് ഈ പാലത്തിൻ്റെ അടിയിൽ ഈ കൂടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. കാരണം ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്, വഞ്ചിയിൽ സാധനങ്ങൾ വന്നിട്ട് ഇറക്കി കൊണ്ടുപോവുക എന്നുള്ള സംഭവം. ഇതാണ് നമ്മൾ അപ്പോൾ ഏകദേശം പൊന്നാനി അങ്ങാടി എത്തി. അങ്ങാടിയിൽ നിന്ന് എന്താ പറയുക, ജുമാഅത്ത് പള്ളിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പോകുന്ന വഴിയിലാണ് നമ്മളുടെ ഈ ഷോപ്പുള്ളത്. അതായത് ഇതാ നമ്മുടെ ഏകദേശം നമ്മുടെ എന്താ പറയുക, ടേണിംഗ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് പൊന്നാനി ജുമാഅത്ത് പള്ളിയിലേക്കുള്ള വഴിയും നമ്മുടെ മുട്ടപ്പത്തിരി കടയിലേക്കുള്ള വഴിയും. പിന്നെ അതേപോലെ തന്നെ പൊന്നാനിയെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ മക്ക എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ചുറ്റും ഈ പൊന്നാനി ചെറിയൊരു ഏരിയയിൽ 100-ൽ അധികം പള്ളികളുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ചെറിയ മക്ക എന്ന് പറയപ്പെടുന്നു. പിന്നെ നമ്മളുടെ ഈ പള്ളി ഉണ്ടല്ലോ, ഇതപ്പം നമ്മൾ ഈ കാണുന്ന ഈ പള്ളി, ആ നേരെ മിനാരം കാണുന്നുണ്ടല്ലോ ഓടിട്ടത്, ആ പള്ളി ഒരൊറ്റ തടിയിൽ തീർത്ത ഒരു പള്ളിയാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ തന്നെയാണ് നമ്മളുടെ മതം പഠിപ്പിക്കുന്നതും, അതല്ലെങ്കിൽ മതം മാറിയവരെ ഖുർആൻ പഠിപ്പിക്കുന്നതൊക്കെ ഈ നമ്മുടെ ഈ ഒരു ഭാഗത്താണ്. മൗനത്തുൽ മൗനം എന്നൊക്കെ നമ്മൾ പറയും. ദൈ കാണുന്ന മേലെ കാണുന്നത് കണ്ടില്ലേ, മൗനത്തുൽ ഇസ്ലാം സഭ. അപ്പോൾ അതിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ മുട്ടപ്പത്തിരിയുടെ കട ഏകദേശം എത്തും. അതുതന്നെയാണ് മുട്ടപ്പത്തിരിയുടെ കട. എത്തി ഇടത് ഭാഗത്തുള്ളതാണ് നമ്മുടെ മുട്ടപ്പത്തിരിയുടെ കട. അപ്പോൾ ഹനീന എന്നാണ് കടയുടെ പേര്. ഇതാ നമ്മുടെ അക്കിൽ ബ്രോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, ബാക്കി കാണാം. നമ്മുടെ മുട്ടപ്പത്തിരിയുടെ കടയോട് ചേർന്നിട്ട് തന്നെ എന്താ പറയുക, പൊന്നാനി ജുമാ മസ്ജിദ് ഉണ്ട്, മൗനത്തുൽ ഇസ്ലാമിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, അതേപോലെ തന്നെ അടിപൊളി ഒരു കുളമുണ്ട്. എന്താ ഈ കുളം നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുട്ടപ്പത്തിരി മേടിച്ച് ഈ കുളത്തിൻ്റെ വക്കത്തിരുന്ന് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ സ്കൂൾ, ഇവിടെ പൊന്നാനിയിലെ എന്താ പറയുക, ആദ്യത്തെ സ്കൂൾ എന്നല്ല, ആദ്യകാലത്തുണ്ടായ ഒരു സ്കൂൾ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് എന്താ പറയുക, പൊന്നാനിയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ഉള്ള ഒരു സറൗണ്ടിങ്സ്. അപ്പോൾ
നമ്മൾ മുട്ടപ്പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ രണ്ട് പടക്കുതിരകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ട്രക്ക് എഫക്സ് വണ്ണും നമ്മുടെ ഫുജിയും. അപ്പോൾ ബ്രോൻ്റെ ഫുജിയാണ്, എൻ്റെ ട്രക്ക് എഫക്സ് വണ്ണാണ്. അപ്പോൾ ഇതാണ് ഷോപ്പ്, ഷോപ്പിൻ്റെ പേര് ഹനീന എന്നാണ്. അപ്പോൾ അവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്രൊപ്രൈറ്ററുടെ പേര് അബൂബക്കർ എന്നാണ്. അപ്പോൾ വിളിച്ചിട്ട് വരിക, ചില സമയങ്ങളിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ, അപ്പോൾ ഇനി വരാൻ ആഗ്രഹമുള്ളവരും വിളിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഹക്കീൽ ബ്രോ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞില്ലേ, ആളിതാണ്. ആൾ ബിസിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട മുട്ടപ്പത്തിരി ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ മുട്ടപ്പത്തിരി അടിക്കണതും ഒക്കെ കാണിക്കാം ഞാൻ. അപ്പോൾ എനിക്ക് തോന്നണത് ബീഫ് ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഹക്കിയെടുത്ത കൊതിയോടെ ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നണത് ബീഫ് ഇല്ല എന്നാണ് തോന്നുന്നത്. നോമ്പിൻ്റെ ടൈമിൽ എത്ത് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ, നോമ്പിൻ്റെ ടൈമിലാണ് ഇവിടെ വൈബ് എന്നും. എന്നിട്ട് ആ കുളത്തിൻ്റെ തീരത്തിരുന്നിട്ട് അടിച്ച് അടിപൊളിയാണ്, അടിപൊളിയൊരു എന്താ പീസ് മൈൻഡാണ്. അപ്പോൾ ഹക്കിൽ ബ്രോ ഇതാ കോഫി കിട്ടി, മുട്ടപ്പത്തിരി കിട്ടി, ബീഫ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ബീഫ് ഉണ്ടാവില്ല, കാരണം നോമ്പിൻ്റെ ടൈമിലേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. പിന്നെ ഇവർക്കൊന്നും വേണ്ടല്ലോ, ഇവർ നീളത്തിൽ ചവിട്ടിയ, സോറി വട്ടത്തിൽ ചവിട്ടിയ നീളത്തിൽ പോണ ടീമാണ്. അപ്പം നമുക്കടിക്കാം, കുളത്തിൻ്റെ ഒക്കെ തിരുന്ന് അടിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം, ഇതാണ് മുട്ടപ്പത്തിരി എന്നാണ് പേര്. പൊന്നാനിക്കാരല്ലാത്തവർക്കും അറിയുമെന്നറിയില്ല. അപ്പം മുട്ടായിട്ടൊരു ബന്ധമില്ല, മുട്ടുള്ളിൽ വെച്ച് അങ്ങനെയുള്ളൊരു സംഭവം ഒന്നുമില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കൊണ്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടോ ആയിരിക്കും അങ്ങനെ പേര് വന്നത്. പക്ഷേ നൈസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നോമ്പിൻ്റെ ടൈമിൽ വരണം, ഇവിടെ നിൽക്കാനും ഇരിക്കാനും ടൈം ഉണ്ടാവില്ല. കാരണം ഈ കുളത്തിൻ്റെ ഫുൾ സൈഡ് ആൾക്കാരായിരിക്കും, അതേപോലെ കടറുള്ളിൽ ആൾക്കാരായിരിക്കും. അതായത് മുട്ടപ്പത്തിരി ബീഫ് അല്ലെങ്കിൽ മുട്ടപ്പത്തിരി ചിക്കൻ കറി, അതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതായത് വൈകിട്ട് ഒരു 5 മണി തുടങ്ങിയിട്ട് പുലർച്ചെ എന്താ പറയുക, സുബൈ മാങ്ങ കൊടുക്കുന്നവരെ ഇവിടെ കച്ചവടം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വരണം. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തണമെന്ന് മാത്രം. പൊന്നാനിക്കാർക്ക് അറിയാം സംഭവം, അപ്പോൾ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിനും അറിഞ്ഞോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ ടൈമിൽ വരാൻ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഏകദേശം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ള സജസ്റ്റ് ചെയ്യുക. നമ്മൾ വന്ന പോലെ തന്നെ വേറെയും കുറേ പേര് ഇതേപോലെ മുട്ടപ്പത്തിരി കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരാൾ നൈസായിട്ട് മുട്ടപ്പത്തിരി വാങ്ങി കുളത്തിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇയാൾ എന്തിനാണ് ഇപ്പോൾ ഇത്രയും ടേസ്റ്റുള്ളൊരു മുട്ടപ്പത്തിരി ഇങ്ങനെ കുളത്തിലേക്ക് ഇടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് മീനുകളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ മീനുകൾക്ക് കൊത്താൻ വേണ്ടിയിട്ടാവുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കൗതുകത്തോടെ അതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നോക്കി നിന്ന് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത മുട്ടപ്പത്തിരി പെട്ടെന്ന് മേലെ നിന്ന് ഒരാൾ വന്നിട്ട് നൈസായിട്ടുണ്ട് അടിച്ച് ഒറ്റ പോക്കാം. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡും മനസ്സിലേക്ക് കയറി വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ വന്നാൽ അതൊക്കെ ചിലപ്പോൾ വന്നായിരിക്കും. അത് നോക്കുമ്പോഴത്താണ് അടുത്തത്. അപ്പോൾ അതിങ്ങനെ കൊത്തിക്കൊണ്ട് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. വെറുതെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഉള്ളു കേട്ടോ. ജസ്റ്റ് നമ്മുടെ കോടതിയുടെ ഇടതുഭാഗത്തായിട്ട് മരം, അതായത് ഇതൊക്കെ ഒരു ഗോഡൗൺ ആയിരുന്നു, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിരുന്ന ഗോഡൗൺ. മറ്റേ നമ്മുടെ ഹാർബർ വഴി കൊണ്ടുവരുന്ന സാധനങ്ങൾ സംഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതേപോലെ മരങ്ങളൊക്കെ ഇങ്ങനെ കൂടി കിടന്നിട്ടുള്ള ഒരു സംഭവമായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ.